പനീർ ബട്ടർ മസാല. അപ്പോൾ ഒരു സിമ്പിൾ വേർഷനായിട്ടുള്ളൊരു പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പനീർ ബട്ടർ മസാല റെസിപ്പി. റൊമാലി, റോട്ടി, ചപ്പാത്തി ഇതിനൊക്കെ ഒരു നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തെന്ന് നോക്കാം. ആദ്യം ഒരു പാനിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ചേർക്കാം. അതിലേക്ക് വെളുത്തുള്ളി ഒരു 4 എണ്ണം, ചെറിയ ഒരു വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് 4 എണ്ണം ചേർത്തിട്ടുണ്ട് നീളത്തിലരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, അതും ചെറുതായി അരിഞ്ഞത് ചേർക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ പനീർ ബട്ടർ മസാലൻ്റെ അരപ്പാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ ഒരു സമയം നമ്മൾ പനീർ വെള്ളത്തിലെടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ട് കേട്ടോ. ഇതൊരു 3 ചെറിയ സൈസിലുള്ള സവാളയാണ് 3 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതൊന്ന് ഇതിൽ നന്നായിട്ട് വഴറ്റാം. നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആവണമെന്നേ ഉള്ളൂ. അപ്പോൾ വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും സവാള. ഇരുന്നൂറ് ഗ്രാം പനീറിനുള്ള ഒരു അളവാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 സവാളയ്ക്ക് ഒരു 6 തക്കാളി എന്ന ലെവലിലാണ് എടുക്കുന്നത്. ഒരാറ് തക്കാളി, ചെറിയ തക്കാളി, പുളിപ്പുള്ളത് ഒരു തക്കാളിയാണ് തോന്നുന്നത്. നന്നായി പഴുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു അരപ്പ് നമുക്ക് നേരത്തെ തന്നെ അരച്ച് വയ്ക്കുകയാണെങ്കിൽ രാവിലെ എണിച്ചതും പെട്ടെന്ന് പനീർ മസാല വേഗം ഉണ്ടാക്കുകയും ചെയ്യാം. നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് സവാള. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. വലിയ പീസസ് ആക്കിയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, നന്നായിട്ട് നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. പുളിയുള്ള തക്കാളിയാണെങ്കിൽ നമുക്ക് ഒന്ന് കുറയ്ക്കാം. പുളിപ്പില്ലാത്ത തക്കാളിനെ ശരിക്കും പനീർ മസാലയ്ക്ക് എടുക്കുക, വലിയ തക്കാളി ഇല്ലേ അതാണ് എടുക്കുക ശരിക്കും. നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കശ്മീരി മുളക് പൊടി, അപ്പോൾ അതൊരു 1.5 വലിയ സ്പൂൺ എടുക്കുന്നുണ്ട്. ഒരു കളറിനും ഇതാണ് നല്ലത്. ചെറിയ സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂണ് മതിയാവും. ഈ ഒരു പനീർ ബട്ടർ മസാലയിൽ എരിവ് അല്ലല്ലോ മുന്നിട്ട് നിൽക്കുന്നത്, ഒരു മധുരത്തിൻ്റെ ആ പനീറിൻ്റെ പാലിൻ്റെ ഒരു ടേസ്റ്റാണ് നിൽക്കുക. അപ്പോൾ ഈ ഒരു എരിവ് മതിയാവും. കശ്മീരി മുളക് പൊടിയാകുമ്പോൾ കുറച്ച് എരിവ് കുറവും ആയിരിക്കും, അതുകൊണ്ടാണ് ഈ 1.5 ടീസ്പൂൺ ഇട്ടത്. നന്നായിട്ടിത് വഴറ്റുക. തക്കാളിയും സവാളയും ഒക്കെ നന്നായി വഴണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്കിനി അടുത്ത് ചേർക്കണം 1 സ്പൂൺ മതിയാവും മല്ലിപ്പൊടി. മല്ലിപ്പൊടി അതേപോലെ നന്നായിട്ട് ഈ മസാലയായിട്ട് യോജിക്കട്ടെ. പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റുക. ഈ ഒരു അരപ്പ് നമുക്ക് തലേദിവസം തന്നെ ഉണ്ടാക്കി വയ്ക്കാം. പനീർ എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ നല്ലൊരു ന്യൂട്രീഷണൽ ഫാക്ടറാണല്ലോ. എല്ലാവർക്കും അത് കഴിക്കാം, വെജിറ്റേറിയൻസിനെ പ്രത്യേകിച്ചും. അപ്പോൾ ഇങ്ങനെ ഒരു അരപ്പ് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ 2 പ്രാവശ്യത്തേക്കുള്ളതൊക്കെ ഒന്നിച്ചുണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു മസാലയുടെ ഈ ഒരു വഴറ്റലാണ് മെയിനായിട്ട് നോക്കേണ്ടത്. നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആറിയിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അതാണ് ഈ പനീർ ബട്ടർ മസാലൻ്റെ ആ ഒരു അരപ്പ്. അപ്പോൾ അതിവിടെ പിഞ്ചായി. ഇനി ഞാനത് സ്റ്റൗ ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ചൂടോടെ ഒരിക്കലും അരക്കരുത്, തണുത്തിട്ട് അരയ്ക്കാം.
ഇനിയിപ്പോൾ ഒരു പാനിൽ തന്നെ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂണ് ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് വഴണയില, അതൊരു മണത്തിനാണ് അത് വേണം. അപ്പോൾ അത് രണ്ടെണ്ണം ചേർക്കാം. അതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞ് മൂപ്പിച്ചിട്ട് നമ്മുടെ അരപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇട്ടിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് അത് അരച്ച് അരച്ചിട്ട് വെള്ളം ഒഴിച്ചാലും മതി. അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും തിളപ്പിച്ച് നമ്മളത് ആവശ്യമുള്ള ഒരു പരുവത്തിലേക്ക് ആക്കാൻ സാധിക്കും. ഇതിൽ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പനീർ ക്യൂബ്സ് ചേർക്കാം. 200 ഗ്രാം പനീറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്യുക. ആദ്യം തന്നെ എടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം. നമ്മൾ ഈ അരപ്പൊക്കെ ആക്കി കഴിയുമ്പോഴേക്കും അത് പാകമാവും. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് മസാലപ്പൊടികളുണ്ട്. മെയിനായിട്ട് ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ ജീരകം, ചെറിയ ജീരകം പൊടിച്ചത് 1/2 സ്പൂൺ, അതിന് വലിയ ടീസ്പൂൺ ആണ് കേട്ടോ ഇത് ചേർക്കാനാണ്. അപ്പോൾ വലിയ 1 സ്പൂൺ ചേർക്കും, 1 ടീസ്പൂൺ ചേർക്കും. തിളക്കട്ടെ, 5 മിനിറ്റ് ഒന്ന് നന്നായി തിളച്ച് വരാൻ സമയമെടുക്കും. തിളച്ച് വരുന്നുണ്ട് പനീർ. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ മുൻപ് ചേർത്തത് 1/2 സ്പൂണാണ്, അപ്പോൾ 1 സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഉപ്പിൻ്റെ ഒരു ഇത്. ഈ ഒരു മസാലയിൽ ഒരു ചെറിയ മധുരം, പാലിൻ്റെ പനീറിൻ്റെ ഒക്കെ ഒരു മധുരമാണ് മുന്നിട്ട് നിൽക്കുക. എരിവായിരിക്കില്ല മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. 1 സ്പൂൺ നിറച്ചുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പം അതും ചേർത്ത് അതോടൊപ്പം നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടുള്ള ഒരു ഫ്രാഗ്രൻസിന് ഉള്ളത് കസൂരി മേത്തി എന്ന് പറഞ്ഞിട്ട് ഉലുവ ചീര പൊടിച്ചത്, ഇല ഉണക്കി പൊടിച്ചതാണ് ഈ കസൂരി മേത്തി എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊരു വലിയ സ്പൂണ് നന്നായിട്ട് ക്രഷ് ചെയ്ത് കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കാം. ഇതിൻ്റെ ഒരു മണമാണ് മെയിനായിട്ട് നമ്മുടെ ബട്ടർ മസാലയിൽ ഉണ്ടാകുന്നത്. ലാസ്റ്റ് സമയത്താണ് ഇത് ചേർക്കുക. പിന്നെ നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി കുറച്ച് പുളിപ്പ് കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രഷ് ക്രീം നമുക്കിതിലേക്ക് ചേർക്കാം. വലിയ തക്കാളി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീമിന് പകരം തൈര് ചേർക്കാം. അല്ല പാകമാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാലും ചേർക്കാം. ഫ്രഷ് ക്രീമാണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പാലും ചേർക്കാം. പാലിലും ബട്ടറിലും ആണല്ലോ ഈ പനീർ മസാലയുടെ മൊത്തം ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കാണ്. അപ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് ചേർക്കാം കേട്ടോ. ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയലിയും തൂവാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് അരപ്പ് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം അപ്പോൾ തന്നെ നമുക്കൊരു 10 മിനിറ്റിൽ തിളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ കുറച്ച് ബട്ടറും ചേർക്കാം, ഫ്രഷ് ക്രീമും ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ ഇത് രാവിലെ എണീച്ചുണ്ടാക്കുകയാണെങ്കിൽ ചപ്പാത്തിക്ക് കൂടെയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ വെജിറ്റബിൾ റൈസിനൊക്കെ കൂടെ ഒപ്പം കൊടുത്തയക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. അതേപോലെ ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലുള്ള ഒരു പനീർ ബട്ടർ മസാല സിമ്പിൾ റെസിപ്പി, സിമ്പിൾ വേർഷൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.